എല്ലാവർക്കും സാൾട്ട് ആൻഡ് കാംഫർ ചാനലിലേക്ക് സ്വാഗതം. കീം 2023 റാങ്ക് ലിസ്റ്റ്, എഞ്ചിനീയറിംഗ് ഫാർമസി റാങ്ക് ലിസ്റ്റ് അടുത്ത ദിവസം തന്നെ പ്രസിദ്ധീകരിക്കാനിരിക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ എന്തായിരിക്കും അതിൽ കാണുക എന്നുള്ളത് പല കാൻഡിഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. സ്റ്റാറ്റസ് അതിൽ കാണുമോ, അതായത് ക്വാളിഫൈഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ അതിൽ കാണുമോ, അതുപോലെ റിസൾട്ട് റാങ്ക് എത്രയാണ് എങ്ങനെയാണ് കാണുക എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് മുൻ വർഷങ്ങളിലെ ഒരു ഇതാണ്, ഒരു റിസൾട്ടാണ്, ഒരു കാൻഡിഡേറ്റിൻ്റെ റിസൾട്ടാണ്. എൻജിനീയറിംഗും ഫാർമസിയും രണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ റിസൾട്ട് ഈ രൂപത്തിലായിരിക്കും കാണുക. എൻജിനീയറിംഗ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം കാണും. അത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി കോഡും കൊടുത്ത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് എന്നുള്ള ഒരു ടാബ് കാണും. ആ റിസൾട്ട് എന്നുള്ള ടാബിലാണ് നിങ്ങളുടെ ഈ ഒരു ഇത് കാണുക. റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയൊക്കെയാണ് ഉള്ളത്, എത്രയാണ് നിങ്ങളുടെ റാങ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണുക. അപ്പോൾ അവിടെ കാണിക്കുന്നത് ഒന്നാമത് പേപ്പർ വണ്ണിൽ എത്ര മാർക്ക്, പേപ്പർ ടൂവിൽ എത്ര മാർക്ക്, ടോട്ടൽ സ്കോർ എത്രയാണ്. എഞ്ചിനീയറിംഗ് റിസൾട്ട് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് ക്വാളിഫൈഡ് ആണോ അല്ലേ എന്നുള്ളത്, അതായത് പേപ്പർ വണ്ണിലും പേപ്പർ ടൂവിലും മിനിമം 10 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എഞ്ചിനീയറിംഗ് ക്വാളിഫൈ ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ക്വാളിഫൈഡ് ആണോ അല്ലേ എന്നുള്ളത് കാണിക്കും. എൻട്രൻസ് സ്കോർ ഔട്ട് ഓഫ് 300 എത്രയാണെന്നുള്ളത്, അതായത് നിങ്ങളുടെ മുകളിൽ കാണിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 960 അതിനെ 300 മാറ്റുമ്പോൾ എത്രയാണ് വരുന്നതെന്നുള്ളതും, പിന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് പ്ലസ് ടു സയൻസിൻ്റെ പ്ലസ് ടു PCM അല്ല ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂ ആയിട്ട് കിട്ടുന്ന എത്രയാണെന്നുള്ളത്, അതായത് 360 ഉള്ളത് 300 കഴിഞ്ഞാൽ എത്രയാണ് ആ ഇത് മാർക്ക് വരുന്നതെന്നുള്ളത്. അങ്ങനെ ടോട്ടൽ സ്കോർ 600 എത്രയാണെന്നുള്ളതാണ് പിന്നീട് കാണിക്കുക. എന്നിട്ടാണ് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് കാണിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഫാർമസി റിസൾട്ടും. ഫാർമസി റിസൾട്ടിൽ ഫിസിക്സ് സ്കോർ കാണിക്കും, കെമിസ്ട്രി സ്കോർ പ്രത്യേകം കാണിക്കും. ഫിസിക്സിൻ്റെ സ്കോറും, അതായത് പേപ്പർ വൺ എന്ന് പറയുന്നത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയാണ്. അപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ കേസിൽ നമുക്ക് പേപ്പർ വണ്ണ് അങ്ങനെ എടുത്താൽ മതി. എന്നാൽ ഫാർമസിയുടെ കേസിൽ ഫിസിക്സിന് സ്കോർ അറിയണം, കെമിസ്ട്രിയുടെ സ്കോർ അറിയണം. കാരണം കെമിസ്ട്രിക്ക് വെയിറ്റേജ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ 480 ടോട്ടൽ സ്കോർ എത്രയാണെന്നുള്ളത് കാണിക്കും. അതേപോലെ ഇൻഡെക്സ് മാർക്ക്, റാങ്കിങ്ങിന് വേണ്ടി ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ളതും, അതായത് ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് ഈ കേസിൽ 118 ടോട്ടൽ സ്കോർ, 118 ആകെ 480 കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇൻഡെക്സ് മാർക്ക് വന്നപ്പോൾ അത് 146. അതിന് കാരണം മറ്റൊന്നുമല്ല, കെമിസ്ട്രിയിൽ കിട്ടിയിരിക്കുന്ന സ്കോറിന് കുറച്ചും കൂടെ പ്രിഫറൻസ് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ, അതിന് ഇൻഡെക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ റാങ്കിൽ അല്ല ടോട്ടൽ ഇതിൽ ഇൻഡെക്സ് റാങ്കിങ്ങിൽ മുന്നോട്ട് വരും. അതുകൊണ്ട് തന്നെ അതിൽ ഫാർമസി റാങ്കിൽ മുന്നോട്ട് വരാനുള്ള സാധ്യത, കെമിസ്ട്രിയിൽ കൂടുതൽ മാർക്ക് കിട്ടിയവർക്ക് അങ്ങനെയുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ ഇൻഡെക്സ് മാർക്ക് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്, ക്വാളിഫൈഡ് ആണോ അല്ലേ എന്നുള്ളത്, ഫാർമസി റാങ്ക് എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ നിങ്ങളുടെ റാങ്ക് കാണിക്കാൻ സാധ്യത ഉള്ളത്. ഇത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ഒരു ഫോർമാറ്റ് മാത്രമാണ്, ഒരു കുട്ടിയുടെ ഒരു ഫയൽ ഫോട്ടോ ആണ്. അതുകൊണ്ട് തന്നെ ഇതേ രൂപത്തിൽ തന്നെ ആയിരിക്കും ഈ വർഷവും വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വന്നതിന് ശേഷം, നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ കാണാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം ഈ കീമിൻ്റെ പല കാര്യങ്ങളും അറിയിക്കാനുള്ളതെല്ലാം ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തു തരും. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.